ലോകത്തെ സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പദങ്ങളാണ് ശലഭങ്ങൾ. പൂമ്പാറ്റ എന്നും വിളിക്കുന്ന ചിത്രശലഭങ്ങളുടെ ജീവചക്രത്തിലൂടെ ഒരു യാത്ര. പൂമ്പാറ്റകൾ സാധാരണയായി തലയിലകളുടെ അടിയിലാണ് മുട്ടയിടാറ്. ശലഭങ്ങളുടെ മുട്ടകൾ പല നിറത്തിലും പല ആകൃതിയിലുമുള്ളവയാണ്. കൂടുതൽ മുട്ടകളും പച്ച മഞ്ഞയോ നിറത്തിലുള്ളവയായിരിക്കും. ചിത്രശലഭങ്ങളുടെ മുട്ടകൾ 2 ദിവസം മുതൽ 6 ദിവസം കൊണ്ട് വിരിയുന്നു. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞു പുഴുക്കൾ ആദ്യം കഴിക്കുന്നത് മുട്ടയുടെ പുറന്തോടാണ്. പിന്നീട് അവയിരിക്കുന്ന ഇലകളാണ് ഭക്ഷണമാക്കുന്നത്. ഓരോ ശലഭങ്ങളും മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്ന ചെടികളും വ്യത്യസ്തമാണ്. ഇലകൾ ആഹാരമായി സ്വീകരിച്ച് ഇവ പെട്ടെന്ന് തന്നെ വലുതാകുകയും ചെയ്യുന്നു. പിന്നീട് പ്യൂപ്പ ആകാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. അതിനായി ശരീരത്തിന്റെ നീളം കുറയ്ക്കും. അതിനനുസരിച്ച് ശരീരത്തിന്റെ വണ്ണം കൂടുകയും ചെയ്യും. പ്യൂപ്പയാകുന്ന സമയമാകുമ്പോൾ ഇവ നല്ല മറവുള്ള ഒരു ചെടിയുടെ ഇലയുടെ അടിയിലായിട്ട് വന്നിരിക്കും. പിന്നീട് വായ കൊണ്ട് വെള്ള നിറത്തിലുള്ള ഒരു പശ ഇലയുടെ അടിയിൽ തേച്ചു പിടിപ്പിക്കും. എന്നിട്ട് അതിൽ വാലൊട്ടിച്ച് ഒരു ചൂണ്ടക്കൊളുത്തു പോലെ അങ്ങനെ കിടക്കും. ചിലപ്പോൾ 2 ദിവസം വരെ ഇങ്ങനെ കിടക്കാം. ശേഷം പുഴു ശരീരത്തിലെ തൊലി മുഴുവൻ ഉരിച്ചു കളയുന്നു. ഇവ തന്നെ തൊലി കുടഞ്ഞു കളയും. ഇതാണ് പ്യൂപ്പ. ഏകദേശം 7-8 ദിവസങ്ങൾ കഴിയുമ്പോൾ പ്യൂപ്പയ്ക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കും. അതൊക്കെ ചിത്രശലഭം പ്യൂപ്പ പൊളിച്ച് പുറത്തു വരികയും ചെയ്യുന്നു. ഈ സമയത്ത് ശലഭങ്ങൾ അവയുടെ കാലുകളും ചിറകുകളും ഉപയോഗിച്ച് ശക്തമായി തള്ളിയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ശലഭങ്ങളുടെ മസിലിനും കാലുകൾക്കും ഉറപ്പുണ്ടാകുന്നത്. അരമണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ശലഭങ്ങൾക്ക് പറക്കാൻ സാധിക്കുള്ളൂ.